തന്നെ കേരള സ്റ്റുഡൻറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാവൽ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ കത്തിയരികയാണ്. ഇന്ത്യയിൽ ഒരു പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരികയും അതിൽ മനഃപൂർവ്വം ഒരു മതവിഭാഗത്തെ ഇവിടെ നിന്ന് ഇന്ത്യയുടെ പവിത്രമായ മണ്ണിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ മോഡിയും അമിത്ഷായും ഒരുക്കി വെച്ച ഈ കുതന്ത്രങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ ഈ ഇന്ത്യക്ക് കാവലിരിക്കുന്ന തരത്തിൽ ഈ നാദാപുരത്തിൻ്റെ ഈ ഒരു പ്രാന്തപ്രദേശത്ത് ഞങ്ങൾ നാദാപുരത്തിൻ്റെ മടിത്തട്ടിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ കാവലിരിക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കൃതിയും അതുപോലെ തന്നെ മതേതരത്വവും ജനാധിപത്യവും അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ജീവിക്കാൻ വേണ്ടി പിറന്നു വീണ മണ്ണിൽ ജീവിക്കാൻ വേണ്ടി അതിനുള്ള പോരാട്ടമാണിത്. ഇന്ത്യ ഒരു മുസൽമാൻ്റെതോ ഹൈന്ദവൻ്റെതോ ക്രൈസ്തവൻ്റെതോ ജൈനൻ്റെതോ ജൂതൻ്റെതോ സിഖൻ്റെതോ പാഴ്സിയുടേതല്ലെന്നും ഇന്ത്യയിൽ പിറന്നു വീണ എല്ലാവരുടേതുമാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ച മഹാത്മാജിയുടെ പാവനമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ആ മഹാത്മാവ് പഠിപ്പിച്ച പാതയിലൂടെയാണ് സഹനസമരത്തിലൂടെയാണ് ഈ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പേര് ഞങ്ങളുടെ നാദാപുരത്തിൻ്റെ ഈ ഒരു പ്രാന്തപ്രദേശത്ത് ഞങ്ങൾ നടത്തിയ ഈ ഒരു പരിപാടിയിൽ ഒരുപാട് വ്യക്തികൾ ഞങ്ങളോട് ഇതിനോട് വളരെ ആദരപൂർവ്വം നോക്കിക്കാണുന്നവരുണ്ട്. ഇതിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരുപാട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമര പരിപാടി, ഇത് ഒരുപാട് സമരമുറകൾ ഈ ഒരു വേദിയിൽ നടക്കുകയാണ്. ഇവിടെ തീകുണ്ഡങ്ങളിലേക്ക് ഇവിടെ അമിത്ഷായും അതുപോലെ തന്നെ മോദിജിയും നടപ്പാക്കാൻ ശ്രമിച്ച രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സായി നമ്മുടെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന ആ ബില്ല് ഞങ്ങളതിൻ്റെ പ്രതീകാത്മാ ഇവിടെ കത്തിച്ച് ഞങ്ങൾ തീക്കുണ്ടത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ വൈകുന്നേരം ഇവിടെ KPCയുടെ ജനറൽ സെക്രട്ടറി പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിക്ക് ശേഷം ഒരു മഹത്തായ ബൃഹത്തായ ഒരു പ്രതിഷേധ റാലി ഞങ്ങളുടെ നാദാപുരത്തൂടെ വലയം വെച്ച് അതൊക്കെ ചുറ്റി നാദാപുരം ടൗണ് വലയം വെച്ച് അങ്ങനെ ഞങ്ങൾ റോഡിൽ കുത്തിയിരുന്ന് ആ സമരം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ സമരപ്പന്തലിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ നാനാതുറകളിലെ ആൾക്കാർ ഇങ്ങനെ ഞങ്ങളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഇന്ത്യ ഒന്നാണ്, നമ്മളൊന്നാണ്, ഇന്ത്യ നമ്മുടെ പെറ്റ ഭൂമിയാണ്, ഇന്ത്യ നമ്മുടെ അമ്മയാണ്. ആ ഇന്ത്യയുടെ ഭൂമിയിൽ നിന്ന് ഒരു തരി പോലും ഒരു നിമിഷം പോലും ഏതെങ്കിലും ഒരു മനുഷ്യനെയോ മതവിഭാഗത്തെയോ ആട്ടിപ്പുറത്താക്കാനോ ചവിട്ടിപ്പുറത്താക്കാനോ ഇവിടുത്തെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം. ശ്രീ മോഹനൻ പാറക്കടവ്, ഇടക്കറ്റ് KM രഘുനാഥ്, പ്രിയപ്പെട്ട ഫായിസ് ഈ സമരത്തിൻ്റെ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് രജീഷ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ബിജു ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ സംഘടനയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട VTK മുഹമ്മദ്, നിസാറടത്തിൽ VP ഫൈസൽ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, ജനാധിപത്യ വിശ്വാസികൾ, രാജ്യം മുഴുവൻ പാതിരാത്രിയിൽ പോലും പ്രതിഷേധത്തിലാണ്. ഈ രാജ്യത്തെ ഭരണകൂടം ഇന്ത്യയുടെ മഹിതമായ മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള ബില്ലിന്റെ ഭാഗമായി ഈ രാജ്യത്തുണ്ടാക്കിയ ഒരു നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് 130 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രതിഷേധത്തിന്റെ തീക്ഷാലകൾ ഉയരുന്ന ഒരു സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെയും KSU കമ്മിറ്റി സംയുക്തമായി ഇവിടെ ഇങ്ങനെയൊരു വ്യത്യസ്തമായ സമര പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഈ സമരത്തിന്റെ ഉദ്ദേശത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന ആ സമയം മുതൽ ഈ നിമിഷം വരെ രാജ്യത്തിന്റെ യൂണിവേഴ്സിറ്റികളുടെ അകത്തളങ്ങളിൽ പോലും പ്രതിഷേധത്തിന്റെ തീച്ചാലികൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കരുതുന്നത്? ഇതിൽ ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ബോധം പോലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പവിത്രത? ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി
ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യം വർത്തമാനകാല ഭാരതത്തിലെ പൗരന്മാർക്കുണ്ടോ എന്ന് സംശയിക്കപ്പെട്ടു പോകുന്ന അതിദയനീയമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്രങ്ങൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അറിയാതെ പോയിട്ടുണ്ട്. നീണ്ട പതിറ്റാണ്ട് കാലം രാജ്യം ഭരിച്ച വിദേശികളുടെ മുമ്പിൽ വിരിമാറി കാണിച്ചു കൊടുത്തുകൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന വെടിഗുണ്ടകൾക്ക് മുമ്പിൽ വിരിമാറി കാണിച്ചു കൊടുത്തുകൊണ്ട് തീരോധ്യാസ്യമായ നിരവധി പോരാട്ടങ്ങൾ നടത്തി നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി രാജ്യത്തിന്റെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭുവിൽ നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പിടിച്ചുവാങ്ങി ഈ രാജ്യം ഒരു മതേതരത്വ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയാണ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ഒരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകത? ലോകത്തെത്ര ജനാധിപത്യ രാജ്യങ്ങളുണ്ട്, ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഇല്ലാത്തൊരു പവിത്രത. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അകത്തലങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള മൗലികമായ അവകാശങ്ങളാണ് എന്ന് പറയാതിരിക്കുവാൻ നമുക്ക് കഴിയില്ല. എന്താണ് ഇന്ത്യയുടെ പൗരന്മാരുടെ മൗലികമായ അവകാശം? ഈ രാജ്യത്ത് വസിക്കുന്ന ഏതൊരു മനുഷ്യനും ഏത് ജാതിയാവട്ടെ ഏത് മതമാവട്ടെ അവൻ അവന്റേതായ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ, അത് പ്രചരിപ്പിക്കുവാൻ, അത് സമൂഹത്തിൽ പ്രചരണം നടത്തുവാൻ ഈ രാജ്യത്തേത് പൗരനുമുള്ള അവകാശമാണ് ഇന്ത്യയുടെ സെക്യുലറിസം, ഇന്ത്യയുടെ മതേതരത്വം. ഈ മതേതരത്വമാണ് നീണ്ട പതിറ്റാണ്ടുകാലം രാജ്യം ഭരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭമതികളായ പ്രധാനമന്ത്രിമാരും മന്ത്രിസഭയും കാത്തു സൂക്ഷിച്ചത്. എങ്കിൽ ഇന്ത്യ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സവർക്കരുടെ പിൻഗാമികൾ, മഹാനായ ഗാന്ധിജിയെ വെടിവെച്ചുകൊന്ന ഗോഡ്സെയുടെ പിൻഗാമികൾ നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടന ചോദ്യം ചെയ്യുന്ന ഒരു ഭരണകർത്താക്കളായി മാറി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നെല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോട്, നിങ്ങൾ എന്തിന്റെ അഹന്ത കൊണ്ടാണ്, നിങ്ങൾ എന്തിന്റെ അഹങ്കാരം കൊണ്ടാണ് ഈ രാജ്യത്തെ പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ, മൗലികമായ അവകാശങ്ങളെ ധ്വംസിക്കുന്ന നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതിന്റെ അഹങ്കാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഇന്റർനാഷണൽ കോൺഗ്രസ് 3-2 ഭൂരിപക്ഷത്തോടുകൂടി രാജ്യം ഭരിച്ചിട്ടില്ലേ? ആ ഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നപ്പോ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിന്ന് പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിനുണ്ടായിട്ടുള്ളത്. നിരവധി അയൽ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന ലക്ഷക്കണക്കിന് വരെ നാളുകളെ സ്വീകരിച്ച മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അഭയാർത്ഥികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. എങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വന്നവരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് പറയുന്ന സിറ്റിസൺസ് അമെൻഡ് ആക്ട് ഈ രാജ്യത്തിന് ഭൂഷണമാണ്. ഒരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് പ്രഖ്യാപിക്കുന്നത്, ഈ രാജ്യത്തിന്റെ പൗരത്വം പ്രഖ്യാപിക്കുന്നത് മതത്തിന്റെ പേരിലാണോ, മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്തുവെന്നോ സിഖുകാരനെന്നോ വേർതിരിവിന്റെ ഭാഗമായിട്ടാണോ ഒരു രാജ്യത്തിന്റെ പൗരത്വം നിങ്ങൾ തെളിയിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുവാനും ഈ രാജ്യത്തെ മുസ്ലിമുകൾ ഉൾപ്പെടെയുള്ളവര് പൗരത്വം ചോദ്യം ചെയ്യുവാൻ സവർക്കരുടെ പിൻഗാമികൾക്ക് എന്ത് അവകാശമാണുള്ളത്? നിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം എന്താണ്? ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ തീച്ചാലകൾ രാജ്യത്താകമാനം അനുകരിക്കുന്ന സമയം ബ്രിട്ടീഷ്
ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികളെ ജയിലുകളിലേക്ക് കൊണ്ടുപോയി ജയിലുകൾ നിറച്ച് അവനിക്ക് മാർപ്പെഴുതി കൊടുത്താൽ വിട്ടുകൊടുക്കാം, വിട്ടുതരാമെന്ന് പറഞ്ഞപ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏത് ജയിലുകൾ പോകേണ്ടി വന്നാലും എത്ര കാലം ജയിലുകളിൽ കിടക്കേണ്ടി വന്നാലും എന്റെ സ്വാതന്ത്ര്യമല്ലാതെ ഈ രാജ്യത്തിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഒരിക്കലും തന്നെ പറയില്ല എന്ന് പറഞ്ഞ ധീരദേശാഭിമാനികളുടെ പിൻഗാമികളാണ് ഈ രാജ്യത്തെ പൗരന്മാർ. അന്ന് എന്താണ് RSS കാരെന്ന് ചെയ്തത്? നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുൻഗാമികളായ സവർക്കർ ചെയ്തത് എന്താണ്? ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പിനാക്കി അവനിക്ക് മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന ചരിത്രം പറയുന്ന RSS കാരൻ ഈ രാജ്യത്തിന്റെ പൗരത്വം ചോദ്യം ചെയ്യുമ്പോ ശക്തമായി പ്രതിഷേധം രാജ്യത്ത് മുഴുവനും അലയടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. മഹാനായ മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന മഹാനായ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രതിഭാസം സൃഷ്ടിച്ച ചൗവർ, മൗലാന മുഹമ്മദ് അലി ചൗവർ, ബ്രിട്ടീഷുകാരന്റെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പോയി ബ്രിട്ടീഷ് രാജ്യത്തിലെ മുഖത്ത് നോക്കി, മിസ്റ്റർ ജോർജ്, എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഐ വാണ്ട് ടു ഫ്രീഡം ഓഫ് ഇന്ത്യ, എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള ബ്രിട്ടീഷുകാരന്റെ മണ്ണിൽ എനിക്ക് ആറൊരു മണ്ണ് തരണം, സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തിന്റെ ഭൂമിയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുപോകരുത്, എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഈ ബ്രിട്ടന്റെ മണ്ണിൽ എനിക്ക് ആറൊരു മണ്ണ് തരണമെന്ന് പറഞ്ഞ് ജോർജ് അടുപ്പിച്ച് മരിച്ചു പോകും. മൗലാന മുഹമ്മദ് അലിയുടെ പിൻഗാമികളാണ് ഈ രാജ്യത്തെ പൗരന്മാർ. എനിക്ക് മനസ്സില്ല, എനിക്ക് ടാക്സി തരാനെന്ന് പറഞ്ഞ ആലി മുസ്ലിയാരുടെ പിൻഗാമികളാണ് ഈ രാജ്യത്തെ പൗരന്മാർ. അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്ന അമിത്ഷായും കൂട്ടാളികളും ഈ രാജ്യത്ത് പുറപ്പെടുന്നത് എങ്കിൽ അതിനംഗീകരിച്ച് മുട്ടുമടക്കി നിങ്ങളുടെ മുമ്പിൽ യാചിക്കുവാനും നിങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പഴുതിട്ടാനും ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറല്ലാതെന്ന് പ്രഖ്യാപിക്കുന്ന സമരമാണ് രാജ്യത്ത് മുഴുവനും അലയടിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ക്യാമ്പസുകൾ നമ്മൾ കാണുകയാണ്. അതിപ്രസിദ്ധമായ ജാമിയ മില്ലിയ കത്തുകയാണ്, അലിഗഡ് യൂണിവേഴ്സിറ്റി കത്തുകയാണ്, മദ്രാസ് യൂണിവേഴ്സിറ്റി കത്തുകയാണ്, അലഹബാദ് യൂണിവേഴ്സിറ്റി കത്തിയമരുകയാണ്. പ്രതിഷേധത്തിന്റെ ടീച്ചാറുകളാൽ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ മുഴുവനും ടീച്ചാറുകളെ കൊണ്ട് പ്രതിഷേധത്തിന്റെ അണിയണികൾ വിലക്കിക്കൊണ്ടിരിക്കുമ്പോ കുട്ടികൾ പറയുന്നു, മതജാതി വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ രാജ്യത്തിനാണ് പ്രശ്നം, ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കപ്പെടരുത് എന്ന് പ്രഖ്യാപിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കുരുങ്ങു മക്കൾ ഇന്ന് തെരുവോരങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെയുള്ള പ്രതിഷേധം രാജ്യത്ത് മുഴുവനും മലയടിക്കുമ്പോ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ വർഗീയവാദികളും ഈ സംഘ പരിവാറുകളും രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള നിയമത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുണ്ട്. ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നൊരു നിയമമുണ്ടാക്കിയതെങ്കിൽ നാളെ ഇവരുടെ മുമ്പിൽ വരാൻ വേണ്ടി പോകുന്നത് മറ്റു പല കക്ഷികളുമായിരിക്കും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമന്യരായ നേതാക്കന്മാർ, ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ജാമിയ മില്ലിയയിലെ ആയിരക്കണക്കിന് വരുന്ന കുടുംബ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൽ ആ നരേന്ദ്രമോദിയുടെ പോലീസ് കാര്യത്തെ അതിക്രൂരമായ വിഹാരസം നടത്തിയപ്പോ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാമിയയുടെ മുറ്റത്ത് കയറി തപസ്സിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധി രാജ്യത്തിന്റെ മതേതരത്വത്തിന് അഭിമാനമാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം അലയടിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ നരേന്ദ്രമോദിയും കൂട്ടരും ഇത് കാണുന്നില്ല എങ്കിൽ രാജ്യം ഭരിച്ച ലോകത്തെ ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും ഗതികേട് ഈ ഭരണാധികാരി
അധികാരികൾക്ക് വരും എന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഈ രാജ്യത്ത് നടക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിനോടൊപ്പം എന്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കെഎസ്യുവിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പാതിര സമയത്ത് നേരം പലതുപോലും ഞങ്ങളുണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഹാസംഗമത്തിന് എന്റെ പ്രസ്ഥാനത്തിന്റെ മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് ഞാൻ കൊടുക്കുന്നു.